നമസ്കാരം. മഹാരാഷ്ട്രയിൽ കൊറോണയിലും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ച ബിജെപി. ബിജെപിയുടെ മോഹത്തിന് തടയിട്ട രാഹുൽ ഗാന്ധി ചടുല നീക്കം. ഉദ്ധവിനെ വിളിച്ചു, നമ്മൾ ഒറ്റക്കെട്ട്. മഹാരാഷ്ട്രയിൽ കോവിഡ് പ്രതിസന്ധി മുതലെടുത്ത് ശിവസേന, കോൺഗ്രസ്, NCP സഖ്യ സർക്കാരിനെ താഴെയിറക്കാനുള്ള നീക്കങ്ങൾ ബിജെപിയുടെ നേതൃത്വത്തിൽ സജീവമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ബിജെപി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ നാരായൺ റാണെ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഗവർണറെ കണ്ടത് ഇത്തരം നീക്കങ്ങളുടെ ഭാഗമായി ആണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കോവിഡിനെ ചൊല്ലി സഖ്യ സർക്കാരിനുള്ളിൽ ഉയർന്ന ഭിന്നതയാണ് ബിജെപി ഇപ്പോൾ മുതലെടുക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ ബിജെപിയുടെ പ്രതീക്ഷകളെല്ലാം ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുകയാണ്. രാജ്യത്ത് കോവിഡ് പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇതിനോടകം തന്നെ 50,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോവിഡിനെ കൈകാര്യം ചെയ്യുന്നതിൽ ഉദ്ധവ് താക്കറെ സർക്കാർ വൻ പരാജയമാണ് എന്ന വിമർശനമാണ് ബിജെപി ഉയർത്തുന്നത്. പ്രതിസന്ധി മുതലെടുത്ത് സംസ്ഥാനത്ത് അധികാരം തിരിച്ചുപിടിക്കാനാണ് ബിജെപിയുടെ ലക്ഷ്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗവർണർ കോശിയാരിയെ ബിജെപി നേതാക്കൾ നിരന്തരം സന്ദർശിക്കുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കോവിഡിനെ ചൊല്ലി മഹാ അഗാഡി സഖ്യത്തിനുള്ളിൽ ഉയർന്ന അസ്വാരസ്യങ്ങൾ മുതലെടുക്കാനും ബിജെപി ശ്രമം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ പ്രവർത്തനങ്ങളിൽ NCP അധ്യക്ഷൻ ശരത് പവാർ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഇത് പിടിവള്ളിയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബിജെപി. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ എടുത്തു കളയണമെന്നും സാമ്പത്തിക രംഗം ഉത്തേജിപ്പിക്കണം എന്നുമാണ് NCP ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് ശിവസേനയെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നു. തൊട്ടുപിന്നാലെ തന്നെ NCP അധ്യക്ഷൻ പവാർ ഗവർണർ കോശിയാരിയെ കണ്ടതും ഉദ്ധവിന്റെ വസതിയായ മധോശ്രീയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതോടെ സർക്കാർ താഴെ വീഴും എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. അതിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശവും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കൂടുതൽ അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടു. മഹാരാഷ്ട്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് പിന്തുണ മാത്രമേ നൽകുന്നുള്ളൂ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. കോൺഗ്രസ് മഹാവികാസ് അഗാഡി സഖ്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നില്ല. പകരം ഞങ്ങൾ സർക്കാരിന് പിന്തുണ മാത്രമേ നൽകുന്നു എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. ഇതിനെതിരെ BJP രംഗത്തെത്തി. സർക്കാരിനുള്ളിലെ അസ്വസ്ഥതയാണ് രാഹുലിന്റെ വാക്കുകളിൽ പ്രകടമായത് എന്നായിരുന്നു BJPയുടെ ആരോപണം. എന്നാൽ BJP വിമർശനങ്ങളെ തള്ളി മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയെ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. രാഹുൽ ഇന്ന് രാവിലെ തന്നെ ഉദ്ധവിനെ വിളിച്ച് സംസാരിച്ചതായും സർക്കാരിനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായും കോൺഗ്രസ് നേതാവ് പറഞ്ഞു. രാഹുലിന്റെ വാക്കുകളെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും ശിവസേന നേതാവും പ്രതികരിച്ചു. കോൺഗ്രസ് സർക്കാരിനൊപ്പമാണ് എന്നും കോവിഡ് പ്രതിസന്ധി ഫലപ്രദമായി മറികടക്കുന്നതിൽ ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ മഹാ അഗാഡി സഖ്യത്തിന് സാധ്യമാകുമെന്നും രാഹുൽ പറഞ്ഞതായി നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കോൺഗ്രസിനെയും ഉൾപ്പെടുത്തുമെന്നും ശിവസേനയും ഉറപ്പു നൽകി. അതേസമയം സഖ്യത്തിനുള്ളിൽ പ്രതിസന്ധി ഉണ്ട് എന്ന ആരോപണത്തെ തള്ളി ശിവസേനയും രംഗത്തെത്തി. മുഖപത്രമായ സാംനയിൽ എഴുതിയ ലേഖനത്തിൽ രൂക്ഷ വിമർശനമാണ് BJPക്കെതിരെ ശിവസേന ഉയർത്തിയിട്ടുള്ളത്. MVA സഖ്യത്തിലെ MLA അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിനു മുമ്പ് സ്വന്തം MLA സുരക്ഷിതമാക്കി നിർത്താൻ BJPക്ക് കഴിയട്ടെയെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. നിലവിൽ BJPക്ക് 105 MLA പിന്തുണയാണ് മഹാരാഷ്ട്രയിലുള്ളത്. ഇതിൽ ചോർച്ച വരാതെ നോക്കൂ, സർക്കാരിന് 170 പേരുടെ പിന്തുണയുണ്ട്. അത് 200 അതിൽ BJP തങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നും ലേഖനത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.